ഹായ് ഫ്രണ്ട്സ്, കുറ്റിക്കാട്ടിൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രേണുക. ഇതെന്താണെന്ന് മനസ്സിലായോ? കൈപ്പയ്ക്ക. കൈപ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക ഉണക്കിയത്, കൊണ്ടാട്ടം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക. കൈപ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക കൊണ്ടാട്ടം ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് ചോറിനൊപ്പം കഴിക്കാനായിട്ട് സൈഡായിട്ട് ഒരു വറവ് അല്ലേ. അപ്പം നോക്കാം. ഇത് 1 കിലോ കൈപ്പയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ സ്ലൈസാക്കി കുരുക്ക കളഞ്ഞു എന്നിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ വൈറ്റ് പോർഷനൊന്നും കളഞ്ഞിട്ടില്ല, കുരു മാത്രം കളഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വിനീഗറും ചേർത്തതിന് ശേഷം ഇതൊരു അരമണിക്കൂർ നമുക്ക് മൂടി വയ്ക്കാം. കൈപ്പയ്ക്ക ആയതുകൊണ്ട്, കൈപ്പയ്ക്ക എന്ന് മാത്രമല്ല കേട്ടോ, എല്ലാ പച്ചക്കറികളും ഇങ്ങനെ കഴുകി സോക്ക് ചെയ്ത് വെക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഇതിലെ വിഷം അടിച്ചിട്ടുണ്ടാവും, കീടനാശിനികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടുണ്ടാവണമെങ്കിൽ അത് അടിക്കാണ്ട് പറ്റൂല. അപ്പോൾ എന്താ, പക്ഷേ അപകടകരമാം വിധത്തിൽ അടിക്കാൻ പാടില്ല എന്നാണ് അല്ലേ. നമുക്ക് പുറത്തുനിന്ന് വരുന്ന പച്ചക്കറിയിലൊക്കെ നന്നായിട്ട് കീടനാശിനി ചേർക്കുന്നുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ വിനീഗറിൽ കൈപ്പയ്ക്ക പ്രത്യേകിച്ചും. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് എടുക്കണം. അപ്പോൾ കുറച്ച് നേരം നമുക്കിത് മൂടി വയ്ക്കാം. ഇനിയൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ട് നമുക്ക് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ചും ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇത് തിളക്കട്ടെ. അപ്പോൾ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഇതാ ഉപ്പ് ചേർത്ത വെള്ളം നന്നായിട്ട് തിളച്ചു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള കൈപ്പയ്ക്ക ചേർത്ത് കൊടുക്കുക. വിനീഗറിൽ വെച്ചതല്ലേ, അപ്പോൾ കുറേ പ്രാവശ്യം കഴുകിയിട്ട് വേണം വെള്ളം വാറ്റി എടുക്കാൻ. ഇതൊരു 3 മിനിറ്റ് തിളയ്ക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് വാടും. അപ്പോൾ അതിൽ നിന്ന് ഊറ്റിയെടുക്കണം. ദാ 1-4 മിനിറ്റ് തിളച്ചു. ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. നമുക്കിത് ഊറ്റിയെടുക്കാം. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള കൈപ്പയ്ക്ക വറുത്തത്, അത് പച്ച കൈപ്പയ്ക്ക കേട്ടോ വറുത്തത്, കാണണ്ട എല്ലാവരും. അത് കുറേ പേർക്ക് നല്ല ഇഷ്ടമായി. ഇത് പക്ഷേ നമ്മൾ ഉണക്കി കുപ്പിയിലൊക്കെ ആക്കി എടുത്ത് വെക്കണതാണ് കേട്ടോ. ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്ത് വറുക്കാം. അങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യണത്. ഉണക്കി വരുമ്പോൾ ഇത് വളരെ കുറച്ചാവും, ക്വാണ്ടിറ്റി നന്നായിട്ട് കുറയും. ഞാൻ വെയിലത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണക്കിയെടുക്കണത്. വാട്ടിയെടുത്ത കൈപ്പയ്ക്ക ഉപ്പ് ചേർത്തതാണ് അല്ലേ. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തു, ഇനി ഇതിൽ ഉപ്പ് വേണ്ട. പിന്നെ ഇതിലേക്ക് ഇനി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണോ തവിയോ വെച്ചിട്ട് നമുക്കിത് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. നല്ല ചൂടുണ്ട്, ഞാൻ ചൂടാറാനൊന്നും നിൽക്കണില്ല. നല്ല വെയിലുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് നല്ല വെയിലുള്ളപ്പോൾ തന്നെ ഇത് പരത്തിയിട്ട് കൊടുക്കണം. അപ്പോൾ അതാ 2 മിനിറ്റ് കൊണ്ട് ഞാൻ കണ്ടു എല്ലായിടത്തേക്കും ഇങ്ങനെ മറിച്ചിട്ട് ഇളക്കിക്കൊടുത്ത് റെഡിയാക്കി. ഇനി മുറ്റത്തോ അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലോ നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു തുണി വിരിച്ചിട്ട്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വേണ്ട, ക്ലീൻ ആയിട്ടുള്ള ഒരു കോട്ടൺ തുണിയോ എന്തെങ്കിലും വിരിച്ച് നമുക്കിതിങ്ങനെ പരത്തി വെച്ച് കൊടുക്കണം. ആദ്യത്തെ 1-2 ദിവസം നമുക്ക് ഈ തുണിയിൽ തന്നെ ഉണക്കിയെടുക്കാം. അതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ഒന്ന് ഉണങ്ങി വരുമ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി നന്നായിട്ട് കുറയും. അപ്പോൾ ദാ 2-ാമത്തെ ദിവസം തന്നെ ഞാനൊരു പ്ലേറ്റിലേക്ക് 2 പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തു. കണ്ടോ നന്നായിട്ട് ചുങ്ങിപ്പോയി. അപ്പോൾ ഇങ്ങനെ വെയിലത്ത് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു ഷോള്, കനം കുറഞ്ഞ ഷോളോ ചെറിയ നെറ്റോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ വിരിച്ചും കൊടുക്കാം. നല്ല ചുട്ടുപൊള്ളണ വെയിലുണ്ട്. അപ്പോൾ 2 ദിവസം ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഡ്രൈ ആയി.
നല്ല വെള്ളമൊക്കെ കുറഞ്ഞു. ഇതിലത്തെ നല്ല വെയിലുള്ളപ്പോൾ മൂന്നോ നാലോ ദിവസം മതി ഇത് ഉണങ്ങാനായിട്ട്. മൂന്ന് ദിവസം ഞാൻ വെയിലത്ത് വെച്ചു. ഇത് നാലാമത്തെ ദിവസമാണ്. ഇത് കണ്ടു നല്ല സൂപ്പറായിട്ട് ചുക്ക് പോലെ ഉണങ്ങി, അങ്ങനെ പറയാലോ, ചുക്ക് പോലെ ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിതിങ്ങനെ വാരിയിടുമ്പോൾ തന്നെ നല്ല ചിലിച്ചിൽ എന്നുള്ള സൗണ്ടാണ്. ഇനി ഇത് ഒരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് ടൈറ്റായിട്ട് എയർ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാം. ഇങ്ങനെ ഉണക്കി എടുക്കണ കൊണ്ടാട്ടങ്ങൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കേടുകൂടാതെ കുറേ നാൾ ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കുക. വറുത്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഇതാ കയ്പ്പയ്ക്ക ഇട്ട് കൊടുക്കാം. ഉണക്കിയെടുത്ത കയ്പ്പയ്ക്ക ചൂടുള്ള എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇതിങ്ങനെ പൊരിഞ്ഞ് വരും. പൊരിഞ്ഞ് വരികയെന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്തിങ്ങനെ വരും. മറിച്ചിട്ട് തിരിച്ചിട്ട് നമുക്കൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാവുമ്പോൾ കോരിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്പ്പയ്ക്ക ഈ വെള്ളത്തിലിട്ട് വാട്ടാണ്ട്, അതായത് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കാതെ തന്നെ മുളകും ഉപ്പും പുരട്ടി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക കേട്ടോ. അങ്ങനെയും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ അമ്മായി ഉള്ളപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. അമ്മായി മുളകൊക്കെ പരട്ടി വെയിലത്ത് വെച്ച് ഉണക്കും. അതും നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ കുറച്ച് ബലമുണ്ടാവും. ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതും ക്രിസ്പി ആണെങ്കിലും കുറച്ച് കട്ടി നമുക്ക് ഫീൽ ചെയ്യും. അപ്പം നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കയ്പ്പയ്ക്ക കൊണ്ടാട്ടം എല്ലാവരും തയ്യാറാക്കി നോക്കുക. നല്ല വെയിലുള്ള കാലാവസ്ഥയിൽ വേണം ഇത് ചെയ്യാൻ. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.